नमस्कार മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തന്നെ വിമർശിക്കുന്നവർക്ക് മറുപടിയുമായി സുരേഷ് ഗോപി രംഗത്ത്. തന്നെ സംഗീയനോ ചാണക സംഗീയനോ കെട്ടിയിറക്കി എംപി എന്നോ വിളിച്ചോളൂ. തനിക്ക് വിഷമമില്ല. താൻ ആരാധ്യനായ നരേന്ദ്രമോദിയുടെ പടയാളിയും ബിജെപി പ്രവർത്തകനുമാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കോഴിക്കോട് സംസാരിക്കവേയായിരുന്നു സുരേഷ് ഗോപി ഇക്കാര്യം പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിന്റെ ചെമ്പഴന്തിയിലെ വീടിന്റെ തറ ഇപ്പോഴും ചാണകം മെഴുകിയതാണ് എന്നും ആ തറയ്ക്ക് നല്ല ഉറപ്പുണ്ട് എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. വൃത്തികെട്ട ജന്മങ്ങൾ വൃത്തികെട്ട ഭരണത്തിനു വേണ്ടി വിളംബരം എന്ന പേരിൽ നടത്തുന്ന ജൽപ്പന गोपि सीपीएम मंत्री पण वेपरा वैदग्ध्यम मेखल टेंडर യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഇതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സർക്കാരും പ്രതിപക്ഷവും ഒരുപോലെ പരാജയമാണെന്നും നെറുകേട് കാണിച്ച ഈ സർക്കാരിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടിരുന്നു. തന്റെ അടുത്ത ആവശ്യങ്ങളുമായി എത്തുന്നവർ ബിജെപി ജില്ലാ പ്രസിഡന്റിന്റെ ശുപാർശ കൂടി കൊണ്ടുവരണമെന്ന സുരേഷ് ഗോപിയുടെ വിവാദ പ്രസ്താവന ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. ജില്ലാ പ്രസിഡന്റുമാരുടെ കത്തുമായി വരാത്ത ആർക്കും താൻ യാതൊരു സഹായവും ചെയ്യില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്ത് പ്രചാരണം നടത്തവേ യുഡിഎഫ് എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ മലിനമാണ് എന്ന പരാമർശവും സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് തോറ്റതാണ് സുരേഷ് ഗോപി. മികച്ച പ്രകടനം നടത്താൻ സാധിച്ചെങ്കിലും മൂന്നാം സ്ഥാനത്തായിരുന്നു സുരേഷ് ഗോപി. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി ബിജെപി സ്ഥാനാർത്ഥി മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. അതേസമയം സുരേഷ് ഗോപിയെ വിമർശിച്ച് ഹരീഷ് പിഷാരടി രംഗത്ത് വന്നു. അദ്ദേഹത്തിന്റെ വിമർശനം ഇങ്ങനെയായിരുന്നു. അറബിക്കടലിൽ എറിയുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ എറിയാൻ ആഗ്രഹിക്കുന്നതിന്റെ ചരിത്രത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാവണം. എടുത്ത് എറിയും തോറും വീണ്ടും ഉരുണ്ടുകൂടി ന്യൂനമർദ്ദമായി മാറുകയും അത് പിന്നീട് ഒരു ചുഴലിക്കാറ്റായി എറിഞ്ഞവരുടെ മുകളിൽ തന്നെ പതിക്കുന്ന പ്രത്യേക പ്രതിഭാസമാണത്. ആ ചുഴലിയിൽ പിന്നെ നിങ്ങളുടേത് എന്ന് പറയാൻ ഒന്നും അവശേഷിക്കില്ല. ഒരു ചുകന്ന സൂര്യൻ മാത്രം കത്തി നിൽക്കും. കളമറിഞ്ഞ് കളിക്കുക എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. സംസ്ഥാന സർക്കാരിനെ കാലിൽ ചുഴത്തി അറബിക്കടലിൽ എറിയണമെന്ന ബിജെപി രാജ്യസഭാ എംപിയും നടനുമായ സുരേഷ് ഗോപിയുടെ പരാമർശത്തിനെതിരെയാണ് നടൻ ഹരീഷ് പിഷാരടി മറുപടിയുമായി എത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.